ക്രിസ്തു അഭിഷിക്തൻ എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:16-22 വാക്യങ്ങളാണ് ഇതിനെ അടിസ്ഥാനമായിരിക്കുന്നത്. മശിഹ എന്ന എബ്രായ പദത്തിൻ്റെയും ക്രിസ്തു എന്ന യവനായ പദത്തിൻ്റെയും അർത്ഥം അഭിഷിക്തൻ അഥവാ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:41 ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ലൂക്കോസ് 4:16-22 വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ ആരംഭത്തിൻ്റെ വിവരണമാണ്. നസ്രത്തിലെ പള്ളിയിൽ പതിവ് പോലെ പ്രവേശിച്ച യേശു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ ഈ 3 സ്ഥാനികളെയാണ് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് ക്രിസ്തു ആരാണെന്ന് പ്രഖ്യാപിക്കുന്നു. നീ ക്രിസ്തു ആകുന്നു എന്ന പ്രസ്താവന യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കുകയാണ്. അപ്രകാരം ദൈവത്തിൻ്റെ അഭിഷേകത്താൽ യേശു തൻ്റെ ദൗത്യം നിറവേറ്റുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവും പ്രവചനത്തിൻ്റെ നിവൃത്തിയുമാണ് അഭിഷിക്തനായ ക്രിസ്തു എന്ന അഭിസംബോധനയിൽ നാം മനസ്സിലാക്കേണ്ടത്. അപ്രകാരം ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം അവൻ്റെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടർ പ്രവർത്തനത്തിന്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അതിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.